ലൈംഗികപരമായിട്ടുള്ള ജീവിതം വളരെ ഇൻറ്റിമേറ്റോട് കൂടിയിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു സംഭവം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് 50% ലൈംഗികപരമായിട്ടുള്ള ജീവിതം ഹാപ്പിനെസ്സോട് കൂടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ട് പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. എന്നാൽ ഒരുപാട് ആളുകളിൽ ലൈംഗികപരമായിട്ടുള്ള ജീവിതം അത്ര നല്ല രസത്തിലൊന്നല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ടല്ലേ. അതായത് നമ്മളിങ്ങനെ ഓരോ ദിവസം കൂടുന്നോറും നമ്മുടെ പ്രായം കൂടി വരികയാണ്, അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമൂലം നമുക്ക് എന്താവുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ജീവിതം അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത് മറികടക്കാനായിട്ട് നമ്മൾ ഇന്നിപ്പോ ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ. ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മെഡിസിൻസ് മേടിച്ച് കഴിക്കാൻ പറ്റും. അതും ഇതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലേക്ക് നമ്മൾ ഏർപ്പെടുന്നതിന്റെ ഒരു അരമുക്കാൽ മണിക്കൂർ മുൻപ് അത് മേടിച്ച് കഴിക്കുന്നു. ആ ഒരു സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു അല്ലേ. പക്ഷെ അന്നത്തെ ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ശരീരത്തിൽ കണ്ടു തുടങ്ങും. അതായത് സൈഡ് എഫക്റ്റ് എന്ന് തന്നെ പറയാം. ചില ആളുകളിൽ അത് തണ്ടൽ വേദനയാവാം, ചിലർക്ക് വയറുവേദന, ചിലർക്ക് ഭയങ്കര ക്ഷീണം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അന്നത്തെ ദിവസം ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ചില ആളുകളിൽ എന്താ പറയാ, ഹെവി ഹെഡേക്ക്, അങ്ങനെ തന്നെ പറയാം അല്ലെ. അങ്ങനൊക്കെ സൈഡ് എഫക്റ്റുകൾ അതിന് ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത് ഉണ്ടാവുക. അപ്പൊ അത്തരം ആളുകൾക്ക് ഒരാഗ്രഹം ഉണ്ടാവും നമുക്ക് ഈ ഒരു ലൈംഗിക ജീവിതം നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവരുത് അല്ലെ. സൈഡ് എഫക്റ്റ് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അന്വേഷിക്കുന്നുണ്ടാവും. അത്തരത്തിലൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റും കൂടിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. ഇത് വന്നിട്ട് ബൗൺസ് കോഫി എന്നാണ് ഇതിന്റെ പേര്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് പുതിയൊരു അറിവായിരിക്കും കേട്ടോ. ഈ ഒരു സംഭവം ചിലപ്പോൾ പുതിയതായിട്ടായിരിക്കും അറിയുന്നുണ്ടാവുക. ഞാൻ പറയട്ടെ, ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ഹെർബൽ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാനിത് ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ട് നോക്കാം ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും എന്തൊക്കെയാണെന്നുള്ളത്. അത്രയും അധികം നമുക്ക് ശരീരത്തിന് ഹാനികരമല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇവരിതിനകത്ത് ചേർത്തിട്ടുള്ളത്. ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് ആണുങ്ങൾക്ക് മാത്രം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അതായത് ആണുങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഉദ്ധാരണമില്ലാത്ത പ്രശ്നം, അതുപോലെ തന്നെ ബലമില്ലാത്ത അവസ്ഥ. ഇനിയിപ്പോൾ ഉദ്ധാരണമുണ്ട് ബലമുണ്ട്, പക്ഷേ പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കുന്ന അവസ്ഥ അല്ലേ. ഇത്തരം മൂന്ന് പ്രശ്നങ്ങൾ ആണുങ്ങളിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ലേഡീസിനെ സംബന്ധിച്ചും ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അതായത് PCOD ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ വെയിറ്റ് ഒക്കെ ഉള്ള വ്യക്തികളിൽ PCOD ഇഷ്യൂസ് ഉണ്ടാവും. അതുമൂലം ഭയങ്കര ക്ഷീണമാണ്, ഇതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല, ഒരു വിരക്തി അല്ലെ, താല്പര്യക്കുറവുണ്ടാവും. ചിലർക്ക് കാണാം ലൂബ്രിക്കേഷന്റെ കുറവുണ്ടാകാം, അതുമൂലം ഒരു വിരക്തി. ഇങ്ങനൊക്കെ പ്രശ്നങ്ങൾ സ്ത്രീകളിലുണ്ട്, ആണുങ്ങളിൽ മാത്രമല്ല പ്രശ്നങ്ങൾ സ്ത്രീകളിലുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഒരേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മളിന്നോട് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് തിളച്ച വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമായാലും കുഴപ്പമില്ല, അതിനുശേഷം ഈ ഒരു ബൗൺസ് കോഫിയുടെ ശേഷം അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു സമയം. ശരിക്കും ഒരു കോഫി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് ഈ സമയത്ത് വരുന്നത്. ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത്, അതായത് ലൈംഗിക ബന്ധം എപ്പോഴാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനേക്കാൾ ഒരു മണിക്കൂർ മുൻപ് ഉണ്ടാക്കി കുടിക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈംഗിക പ്രശ്നമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ലൈംഗിക ബന്ധം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ലൈംഗികപരമായിട്ടുള്ള ജീവിതത്തിൽ കൂടുതൽ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻറ്റും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആൻറ്റി ഏജിങ് നൽകുന്നുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളിൽ കൊടുക്കരുത്, അതേപോലെ തന്നെ പ്രഗ്നൻറ്റ് വുമൺസ് ഉപയോഗിക്കരുത്, പിന്നെ ഹൈ BP കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടല്ലോ അവരിത് ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ് അങ്ങനെയുള്ള ആളുകളും ഇത് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണം കൂടുതൽ നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽക്കഹോൾ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ സ്മോക്കിങ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റിസൾട്ട് വരുന്നത് ഓരോ വ്യക്തികളിലും ഓരോ രീതിയിലാണ്. അതായത്
അതായത് നിങ്ങളുടെ ശരീരപ്രകൃതി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ, അതായത് ഇത് ഉപയോഗിച്ച് ഒത്തിരി ആളുകളുടെ റിവ്യൂസും കാണാൻ പറ്റുന്നതാണ്. ഭാവിയിൽ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹൈപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് നമുക്ക് ഇതിന് പ്രായവ്യത്യാസം ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പൊ ഏകദേശം 20-25 വയസ്സ് മുതലുള്ള ആളുകളിലെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് ഇല്ലേ, അതുപോലെ ബലമില്ലാത്ത അവസ്ഥ, ഇതൊന്നും അവർക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് ഇത്ര ആളുകൾ ഇങ്ങനെ മെയിൽ അയക്കാറുണ്ട്, വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ഇതെന്താണ് എന്റെ ഈ ഒരു ഇഷ്യൂ എന്താണ്, ഇതിങ്ങനെ ഉണ്ടാവോ, ഇതിനെന്താ പറയാ, അങ്ങനൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ആളുകളെ നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായതാണ് കേട്ടോ, പ്രായ വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചെറിയ ആളുകൾ, അതായത് ഏജ് കുറവുള്ള ആളുകൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പൊ നീ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തുള്ള നമ്പർ ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് റിസൾട്ടും കാര്യങ്ങളൊക്കെ റിവ്യൂ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ആരും അറിയാതെ നിങ്ങൾക്ക് ബൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റിലും കൂടെ നിങ്ങൾ കയറി നോക്കി നോക്കാം. അപ്പൊ അതിനകത്ത് ഒത്തിരി റിവ്യൂസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അപ്പൊ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ മൻസ അക്ബർ സെയിങ് ഓഫ്.